പരിസര ശുചീകരണമാണ്. അറൗണ്ടില് ഒരു ഉത്തരവിരുത്തിൽ വെള്ളവും ചെമ്പോത്ത് വന്നു കഴിഞ്ഞാൽ കാശുണ്ടാവോ? മഴ പെയ്തിട്ട് സ്കൂൾ മുടക്കണ്ടായിട്ടുള്ള സംഭവം എനിക്ക് ഓർമ്മയില്ല. ചേട്ടനെന്തിന്റെ കേടാ? ഇരുമ്പുണ്ടാ? അവര് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി എരിവ് നോക്കിയത്. ചതുരപ്പയർ എന്നിട്ട് ചേട്ടൻ ഇത്ര വാശി പിടിച്ച ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് നോക്കണില്ല, ഒന്നും ചെയ്യാണ്ട് അത് നശിച്ചു പോണേനും നമ്മളെ ചീത്ത പറയാന്ന്. അതെയാ, അഞ്ചു ദിവസം കനത്ത മഴയായിരുന്നു. ഇവിടെ ഒക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കാണ്. നമ്മൾ പരിസര ശുചീകരണമാണ് നടക്കുന്നത്. ഇന്നാണ് ഒരു വെയില് കണ്ടതില്ല സരിത? ഇന്നൊരു വെയില് കണ്ടു. ഇടയിലിടയിൽ വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വെയില് വന്നിട്ട് നമുക്ക് അടിച്ചു വരാൻ പറ്റില്ല. ഇവിടെ വെയിൽ ഉദിച്ചാലും ഇവിടെ നനഞ്ഞെന്നെ കിടക്കണ്ട. അവിടെ കുറേ സമയം മഴ പെയ്യാണ്ടാ മാത്രം ഇവിടെ നിന്ന് ഉണങ്ങുള്ളൂ. ഇപ്പോഴും ശരിക്കും ഉണങ്ങിയിട്ടില്ല, കാരണം അടിച്ചു കഴിഞ്ഞാൽ ഇത് നീങ്ങില്ല, ഭയങ്കര പാടാ. ഇന്നിപ്പോ രാവിലെ മഴ പെയ്തതാ, പിന്നെ ഇത്ര നേരം വരെ മഴ പെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ നിന്ന് ഉണങ്ങി ആകെ ഉണങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഇവിടെ വെടുപ്പാക്കൽ തുടങ്ങാണ്. പിന്നെ നാലഞ്ചു ദിവസമായിട്ട് നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല, ഒരു ഷാറും കടന്നില്ല. അല്ല, നാലഞ്ചു ദിവസമായിട്ട് നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല എന്ന് പറയാ, ഒരു ഷാറും കടന്നില്ല, വെറുതെ ഇരിക്കുക. കാലാവസ്ഥയും ശരിയല്ല, മനസ്സും ശരിയല്ല, നമ്മളും ശരിയല്ല. ആളുകളെ കണ്ടമാനം പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടമാനം പേര് മെസ്സേജ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമുക്ക് ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പുത്തൂര് പോയിന്റ് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് പീച്ച് ഡാമിൻ്റെ ആ പുഴയില്ലേ, അതിൽ വെള്ളം തുറന്നു വിട്ടിട്ട് 65 മില്ലിയല്ലേ, വെള്ളം തുറന്നു വിട്ടിട്ട് ആ വശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. കുറേ വീടുകൾ വെള്ളത്തിലാണ്. നമ്മുടെ അവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരം. അവിടെയൊക്കെ അവിടെയൊക്കെ ബ്ലോക്കായിരുന്നു. ആ റോഡിൽ നമ്മൾ മൃഗശാല അവിടേക്ക് പോയില്ലേ പുത്തൂര്, പാലത്തിന്റെ മുടിയോടൊക്കെ വെള്ളം പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല, നമ്മുടെ അവിടേക്ക് എത്തിയത് മാത്രം. നമ്മുടെ ഇവിടെ എന്തുട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് മഴ പെയ്താലും ഇപ്പൊ നിർത്താണ്ട് ഒരു വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡില്, അവിടുത്തെ ഗേറ്റിന്റെ അവിടെ നിന്നുള്ള റോഡില്, ആ റോഡില് ഒരു ഉത്തരവിരുത്തില് വെള്ളവും, അത് തോട് നിറഞ്ഞു പോകണ്ടെങ്കിൽ ഏട്ടാ, കുറച്ച് സമയം ഒന്ന് മഴ മാറിയാൽ അത് ഒഴുകിപ്പോ. അതുപോലെ തന്നെ വന്നോളൂ, ഇത്രയും മഴ പെയ്തിട്ട് അത്ര തന്നെ വന്നിട്ടുള്ളൂ. അപ്പൊ വലിയ ഏട്ടൻ്റെ പറമ്പിൽ ഇപ്പോഴും വെള്ളം കെട്ടിയിട്ടുണ്ട്, അവിടെ ഇത്തിരി താഴ്ന്ന സ്ഥലാ. അത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബാക്കി അവരുടെയൊക്കെ കൃഷി സ്ഥലത്തൊക്കെ അല്ലെ ചേട്ടൻ്റെ ഒക്കെ കൂർക്കത്തടൊക്കെ മുങ്ങി. നമ്മുടെ ഫ്രണ്ട് വശം വെടുപ്പാക്കൽ കഴിഞ്ഞു, ഇനി ആ സൈഡിലാണ്. സൈഡിൽ വെടുപ്പാക്കൽ അതായത് ഇവിടെ കുറച്ചൊക്കെ ഉണ്ടാ, വൃത്തിയാക്കൽ കഴിയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാക്കൽ കഴിയില്ല. ചെമ്പോത്ത് സരിത? ആ ചെമ്പോത്ത് വന്നു കഴിഞ്ഞാൽ കാശുണ്ടാവോ? ചെമ്പോത്ത് വന്നു കഴിഞ്ഞാൽ കാശുണ്ടാവോ? ചെമ്പോത്ത് കാശ് കൊണ്ടുവന്ന് തരുന്ന ആളാണോ? ചെമ്പോത്ത് കണ്ടിരുന്നെ, ഈ ചെമ്പോത്ത് എപ്പോഴും കാലത്ത് വരും. ചെമ്പോത്തിന്റെ പിന്നിവിടെ പോയി കഴിഞ്ഞാൽ ചെമ്പ് കമ്പി കിട്ടും പറയും പണ്ട്. നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലല്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ആറ്റുകൾ വരുള്ളൂ. ചെമ്പോത്തില് അത് ഇന്നലെ ഒരു എലിനെ പിടിച്ചാട്ടാ, അടുക്കളയിലേക്ക് ഒരു എലി വരുന്നു വർക്ക് ഏരിയയിലേക്ക്. കുറച്ച് നാളായി അവന്റെ ശല്യം തുടങ്ങിട്ട്. ഇന്നലെ ഞാൻ അവനെ പിടിച്ചു, പിടിച്ചവനെ കൊന്നു. ഇതുമ്പലേ ഇതുമ്പ വന്നിരിക്കാറില്ല ഞങ്ങള്, കാരണം ചെയ്യേ ഈ മഴ പെയ്യുമ്പോ കാക്കകള് കിളികള് ഒക്കെ ഇതുമ്പോ വന്നിട്ട് നോക്കിയാ നിറച്ച് തൂറിട്ടൊക്കെ. അല്ല, നമ്മൾ ആട്ടികളഞ്ഞില്ല, ഭയങ്കര മഴയല്ലേ, അവറ്റങ്ങള് മഴ കൊള്ളാണ്ടിരിക്കാൻ വന്നിരിക്കാണ് ഇവിടെ. ഇതും പിന്നെ ആ കുടിലും അതുപോലെ ആക്കിട്ട കിടക്കണ ഒക്കെ അവരെ വിഹാര കേന്ദ്രങ്ങളാണ്. അപ്പൊ പിന്നെ നമ്മള് വിചാരിച്ച അവര് വിട്ടിരുന്നോട്ടേന്ന്. ചകിരി എടുക്കാറേ തരുത. ഇത് കല്ലാണ് എപ്പോഴും പാടുകൾ വന്നുകൊണ്ടിരിക്കും. കരിക്കിന്റെ വെള്ളം വേണം, ഒരു കരിക്ക് വന്നിട്ടല്ലേ നാളെയും പറക്കി കൂട്ടിപ്പോ ഒരു കരിക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. കരിക്ക അതിപ്പോ കരിക്കായി, കരിക്കല്ല മൂത്തു സാധനം. ഇത് കരിക്കല്ല സരിത, കരിക്കന്നെയാണ്. വെള്ളം കുടിച്ചിരിക്കുന്ന സ്വർഗം കാണും. ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മതി, കയ്യിൽ സോപ്പും മതി. വായോ? വായിൽ ഒഴിച്ചാ പകുതി പോവും, ആകെ ഇത്തിരി വെള്ളം ഉണ്ടാവും. ഒരു ഗ്ലാസ് തന്നെ.
ഇത് വെള്ളം എന്ന് പറയാനൊന്നും ഇല്ല. ഇതരുത് ഒരു പൊട്ട് വെള്ളമുള്ളോ. നിന്റെ വെള്ളം നിങ്ങൾ ചായ കുടിച്ചല്ലേ? ചായ കുടിച്ചാണേ. ഞാനാ കുടിക്കാത്ത ചായ, ഗ്ലാസ് കൊണ്ടെന്ന് വെച്ചാ. ചേട്ടന് ചായ കുടിക്കാന്ന് വെച്ചാൽ ചേട്ടന് ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ, അല്ലാണ്ട് തരാണ്ടല്ലോ. ജഗു വാളിന്റെ അടുത്തോണം ഇവിടെ കൊടുപ്പാകട്ടെ. ജഗു മോട്ടർ അടിച്ചേ കണ്ടാ. മൂത്ത നാളി വരാ കണ്ട, മൂത്ത നാളി വരുത്തരുത് കണ്ട. ഇത് വെള്ളമാണ് നീ കുടിച്ചത്. പുല്ല് വിളിക്കണ ചേച്ചിനെ വിളിക്കണം. പുല്ല് കളപ്പുല്ല് നിറഞ്ഞു. നനയ്ക്കല്ല ഞാൻ ഇത് കഴുകാനാ. പുല്ലേ കാണുമ്പോഴേക്കും പുല്ല് നിറയും, അതാണ് കളപ്പുല്ലിന്റെ പ്രത്യേകത. അതന്നെ കാവുത്ത മുന്നേ നമ്മുടെ അവിടെ ഒരു മാഗരി നടന്നിട്ടിത്, അത് നമ്മൾ മുറിച്ചില്ല. അതിൻ്റെ കടക്കിൻ്റെ കാവുത്താണ് കണ്ട, കാട്ടുകാവത്തല്ലേ കണ്ട. ചെറുത് വലിച്ചു കളയുക. നമ്മൾ ഇന്ന് വലിക്കാൻ നാളെ വലിക്കാന്ന് വിചാരിക്കും, പക്ഷെ പെട്ടെന്നാണ് ഇത് വാണം വെച്ച പോലെ ഇത് പൊങ്ങാം പുല്ലുകൾ. ഇവിടെ നോക്കി ചേട്ടാ വരുന്ന സാധനം. എന്നിട്ടാ ഇങ്ങോട്ട് വരൂ, ക്യാമറ ഇങ്ങോട്ട് വരൂ. ഈ ചെടിയില്ലേ ബുഷ് നമ്മൾ വളർത്തണത്, അതെങ്ങനെ ഇവിടെ വന്നു ഇത് അല്ലേ? ഇത് വളരുമ്പോഴല്ലേ അതാവാ കീടാർന്നില്ല ഇപോലത്തെ ഒരു സാധനമാണ്. അല്ല അതും അങ്ങനത്തെ ചെടി ഇത് ഉണ്ടാവും, കായ് ഉണ്ടാവും ബുഷുമ്മേ. ആ നമ്മളിങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ വെട്ടി നല്ല ഭംഗിയിൽ നിർത്തണ ചെടിയില്ലേ അത്? തെങ്ങിന്റെ കിടക്ക ആരെ വളലെന്ന് പറഞ്ഞു തരുതേ. പുല്ല് വളർന്ന വളച്ചണ്ട. നമ്മുടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് മഴയുണ്ടായിരുന്നു ഇതുപോലെ, രണ്ടു ദിവസമൊക്കെ നിർത്താണ്ട് മഴ വന്ന് മുടക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇതുപോലെ ദുരന്തങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലേ? ഇപ്പൊ എല്ലാ കൊല്ലവും മഴ എന്ന് പറയുമ്പോഴേക്കും പേടിയായി തുടങ്ങി എല്ലാ കൊല്ലവും വെള്ളപ്പൊക്കവും. എന്റെ ചെറുപ്പത്തില് സ്കൂള് അല്ല മഴ പെയ്തിട്ട് സ്കൂൾ മുടക്കണ്ടായിട്ടുള്ള സംഭവം എനിക്ക് ഓർമ്മയില്ല. എന്റെ ചെറുപ്പത്തിലില്ല മുടക്കില്ല, മഴ പെയ്തിട്ട് മുടക്കില്ല. അതേ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളാക്കിട്ടേ അങ്ങനെ മുടക്ക് വന്നിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. എല്ലാ കൊല്ലൊന്നും ഇല്ല, എപ്പോഴോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ മഴ പെയ്യുമ്പോ രാത്രിയൊക്കെ നമുക്ക് കിടന്നുറങ്ങുമ്പോ പേടിയായിരുന്നു. കാരണം ഞങ്ങളുടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മണ്ണ് വീടാണെന്നേ, മണ്ണ് മണ്ണ് പൊത്തി ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്, മണ്ണ് പൊത്തി ഉണ്ടാക്കിയ വീടാ. പിന്നെ അപ്പൊ അച്ഛനൊക്കെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മാമയൊക്കെ പടത്തല കുളത്തിൽ നിന്ന് മണ്ണ് ചോന്ന് കൊണ്ടുവന്ന് ചവിട്ടി കുളച്ച് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. അപ്പോ ഹാൻഡ് മെയ്ഡാണോ ഒന്ന് ചെയ്ത് ചെയ്യുന്നു. അപ്പോ പിന്നെ അടുത്തടുത്തടുത്ത് വീടുകളാവുമ്പോ അപ്പുറത്തപ്പുറത്തുള്ള വീടുകളുടെ ഇറക്കാലി വെള്ളം ഇല്ലേ ഇങ്ങനെ, ഈ വെള്ളം ഇത് ഇങ്ങനത്തെ വെള്ളം ചുമരുമ്പിലേക്ക് നമ്മുടെ വീണ് എപ്പോഴും ചുമര് ഇങ്ങനെ നനയും ചെയ്യും. നമുക്ക് ഉള്ളിൽ കിടന്നുറങ്ങും പേടി, ഇതെങ്ങാനും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴോ. പിന്നെ ശരിക്കും ഓലപ്പെരയൊക്കെ ഓലപ്പെരയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാലോചിക്കും ആ സമയത്ത്. എന്നിട്ട് പിന്നെ വീട് പുതിയത് പണിയാൻ വേണ്ടിട്ട് അത് പൊളിക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴത്തെ വീടുകളെക്കാൾ ഉറപ്പുണ്ട് അതിന്. നല്ല ഉറപ്പുണ്ടായിരുന്നു, എന്തോരം ബുദ്ധിമുട്ടിട്ടാ പൊളിച്ചത്. അത് ബുദ്ധിമുട്ടി പൊളിച്ചാലും മഴ വരുമ്പോ അതൊക്കെ കുതിരും അറിയോ. അത് ശരിയായിരിക്കും, പക്ഷെ എത്ര കൊല്ലാ വീട് നിന്നു, എത്ര കൊല്ലം നിന്നു പറഞ്ഞിട്ട് കേരള. അത് എന്റെ ഓടൊക്കെ ഓടിച്ചിട്ട് ചുമരും പിടിക്കും വെള്ളം ഇങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പൊ സാധനം കുതിർന്ന് നിലം പുത്തും, അതിന്റെ അടിയിലൊക്കെ പേടയിലൊക്കെ പേട. പിന്നെ ഇത് ഇത്ര കനായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നു ഓരോ ചുമര്. അത് തോന്നിയ പോലെ ഒക്കെയല്ലേ ചില സ്ഥലങ്ങളിൽ ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. അതല്ല അത് അന്ന് പണിയാൻ അങ്ങനെ അറിഞ്ഞിട്ടുള്ള ആളുകളും നല്ല പണിയണത്, ഇവര് മണ്ണ് പൊത്തി ഇങ്ങോട്ട് വെക്കും. അത് ചിലപ്പോ അന്ന് തന്നെ പണിയാൻ പറ്റിയില്ലേ, അപ്പൊ അതൊന്ന് ഇരിക്കും, അപ്പൊ ഒന്ന് വീതി കൂടുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ അതിന്റെ രീതി. ഇത് അവരെ ഇത് നമ്മൾ വലിച്ചിട്ട് കാര്യമില്ല, അവര് കറക്റ്റ് കുറച്ച് പുല്ല് വലിക്കട്ടെ ഇവിടുത്തെ. ആ ചേട്ടത് ഓടിച്ചിട്ടുണ്ടായിരുന്ന ഈ സമയത്തേ ഈ റോസ ചെടികളില്ലേ, ഇത് കടലാസ് റോസകള്, ഇതൊന്നും ഇന്ന പൂവാണ് ഇന്നതാണെന്ന് ഒന്നും അറിയില്ല. ഇവരുകളൊക്കെ ഇപ്പൊ ഒക്കെ ഒരേപോലെയ. ആ പാമ്പിന്റെ ശബ്ദം, പാമ്പിന്റെ ശബ്ദല്ല തവളനെ പിടിച്ച ശബ്ദം. പാമ്പ് എവിടെ? അവിടുന്ന് കേട്ടു ഞാൻ. അടിപൊളി ഒരു ഇക്കോ വ്യൂഹായി ഇത്. ഇക്കോ വ്യൂഹം ഒന്നൂല ആവാസ വ്യൂഹം എന്ന് പറയാ. ഇക്കോ വ്യൂഹം എന്ന് പറയില്ലേ ആവാസ വ്യവസ്ഥ, ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ഇക്കോ വ്യൂഹം. വ്യൂഹം മലയാളമാക്കല്ലേ പിന്നെ പറയാ ഇക്കോ ഇക്കോ സിസ്റ്റം. ഇക്കോ സിസ്റ്റം എനിക്കറിയില്ല കേട്ടാ. അതെ അതേന്ന്
എന്തായാലും കാര്യം മനസ്സിലായില്ലേ. ഏ പൊന്നാങ്കണ്ണി ചീര, ഇത് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, കറക്റ്റായിട്ടൊന്ന് എടുത്ത് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. ഇതാണ് സാധനം കണ്ട, നിറയെ കാണാം. ഏ ആ കണ്ണിന് ഭയങ്കര നല്ലതാണ് ഇത്. പിന്നെ വയലറ്റ് കളറിലുണ്ട് കേട്ടോ, അതല്ലേ എൻ്റെ അവിടെ ഇഷ്ടം പോയില്ല. നമ്മുടെ അവിടെ ഇല്ലേ, അത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉണ്ടാക്കാം. എന്താ അവിടെ ഇഷ്ടം പോലെ നമ്മുടെ ഇല്ലാണ്ടായി. നമ്മുടെ കോഴികള് ദിവസം ചെല്ലുന്ന പറയുമ്പോൾ വലുതാവണ്, ഇവരെല്ലാം പത്തണത്തിനെ കൊണ്ടുപോകാം. ഇപ്പൊ തൊട്ട് എല്ലാ ദിവസവും കുറേശ്ശെ സമയം നമ്മൾ പുറത്തേക്ക് വിടും. അത് കാരണം കൊണ്ട് തുറക്കുമ്പോഴേക്കൊക്കെ ചാടും പുല്ല് തിന്നാൻ വേണ്ടി. കാരണം ഇവിടെ പുല്ലിന് വെട്ടി നിർത്തണ്ടാന്ന് തോന്നുന്നു. ഇവരത് വെട്ടിത് കറക്റ്റായിട്ട് കട്ടി നിർത്തിയോളും. അപ്പം ആ പടിയിൽ തള്ളപ്പട ആ ആ പടയിന് വിട്ടാ രക്ഷിതാവ് അമ്മ. അപ്പൊ ഒരു കറുപ്പാ പടി ഉണ്ടല്ലോ. അയ്യോ ചാർലിക്ക് ഇവരെ കണ്ടിട്ട് സഹിക്കണില്ല, ചാർലിക്ക് ഇവരെ കണ്ടിട്ട് സഹിക്കണില്ല. അവൾക്ക് അളകും. ഇത് കുറച്ച് സമയം പുല്ല് നിന്ന് കഴിഞ്ഞാൽ അപ്പ അങ്ങോട്ട് കിടക്കണം. അപ്പൊ ചേട്ടനോട് വെറുതെ ഒരു വല വെച്ചേക്കാ. ഇതിൽ മണ്ണാണല്ലോ, അതിൽ പുല്ലാണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് കഴിയുമ്പോ അവിടെ കളറ് വേറെ കാണുമ്പോ അങ്ങോട്ട് പോവാൻ തോന്നും. അക്കര പച്ച അക്കര പച്ച. എന്തിനു സങ്കടം വരുന്നേ ചാർലി? അയ്യോ ചാർലിക്ക് സങ്കടം വരുന്നേ, ഒരു ദുഃഖപുത്രനാണ്. ദുഃഖപുത്രി ആരെ പറയാ, ദുഃഖപുത്രി നമ്മുടെ ഈ ആകാശ വേണ്ടിയില്ലേ, ആകാശ വേണ്ട ആനക്കൊമ്പൻ, ഇതിൻ്റെ വിത്തുകൾക്കൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വർഷകാലത്ത് കണ്ട ഒന്നും നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റില്ല. കണ്ട ഒക്കെ ചെയ്യ, ഞാൻ അത് ഉണക്കാൻ നോക്കി. ഇപ്പോഴത്തെ ഉണക്കാനായിട്ടുള്ള വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതായി, ഇനി അടുത്തവണ മണ്ണത്തിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആളുകൾക്ക് വിത്ത് കൊടുക്കാൻ പറ്റുന്ന ചോദിക്കുന്നു. പിന്നെ ഭയങ്കരമായിട്ടുള്ള സാധനം പേര് വിത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചൂഞ്ഞ മുളക് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ചൂഞ്ഞ മുളക് ഉണ്ടാ. പക്ഷെ ഒരു വാട്ടല്ലേ, അതിന്റെ വാട്ട ഞാൻ കടിച്ചു നോക്കി കഴിഞ്ഞിട്ട് എരിവുണ്ടോ തോന്നാ. എന്റെ ദൈവമേ ചേട്ടൻ, എന്തിന്റെ കേടാ? ഇങ്ങോട്ട് വായോ, കാണിച്ചരത് നിറച്ചുണ്ട്. തുപ്പികളായി വരുത്തി വെക്കുന്ന ഇതുകളാണ്, അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണ്ടാന്ന് പറയാലും കേക്കില്ല. ദേ കണ്ടാ ഇങ്ങനെ ഉണ്ടാവാറില്ല, ഇപ്രാവശ്യം ഉണ്ടായി. സന്തോഷായില്ലേ? അവര് തന്നാ ചൂഞ്ഞ മുളക് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നോക്കിയത്. മനസ്സിലായില്ലേ, ഒറിജിനലാന്ന് മനസ്സിലായില്ലേ? പൂജ നഴ്സറി നമ്മള് മണ്ണുത്തിന്ന് ഈ കാന്താരി മുളകിന്റെ തൈ കിട്ടാറില്ല, നമ്മളെല്ലാ വട്ടം മുമ്പ് അവിടെ ചോദിക്കാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. പക്ഷെ പൂജ നഴ്സറിയിൽ പോയപ്പോ കിട്ടി. അപ്പൊ നമുക്കിത് കാന്താരി മുളകിന്റെ തൈ. അപ്പൊ എല്ലാ നഴ്സറികളിലും ചോദിക്കുമ്പോ അവര് പറയാ ഇതിന്റെ തൈ കിട്ടാനില്ല, ഇത് അങ്ങനെ തൈ മുളപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയാറ്. പക്ഷെ തന്നെ മുളയ്ക്ക അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളോ, ഇതിൻ്റെ തൈ മുളപ്പിച്ചാൽ കിട്ടില്ല എന്നവർ പറയാറ്. പക്ഷേ ഇവിടെ പൂജയിൽ ഇപ്പോൾ കിട്ടിയവർ ഞങ്ങൾ വീട് വീട് എടുത്ത് ചോദിച്ചു, ഇത് നമ്മുടെ നാടൻ കാന്താരി മുളക് തന്നെയാണോ? അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതെ അതെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചുള്ളൂ അല്ലേ ചേട്ടാ? മൂന്നെണ്ണം വാങ്ങിച്ചു, അത് നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ എരിവുള്ളതാണ് പൂജനെ വിശ്വസിക്കാം. കണ്ടാ പൂജ ചതിക്കില്ല, കണ്ടാ നിറച്ചുണ്ട്. പഞ്ചസാര തേന വലുതും വേണം. കണ്ണിന് കൊളമൊന്നു അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഇതുകൊണ്ട് നമ്മള് കാന്താരി ചിക്കൻ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് ഇതുകൊണ്ട് കാന്താരി ചിക്കൻ നമ്മൾ വീഡിയോ ഇട്ടുണ്ടല്ലോ ഇല്ലേ? പിന്നെ നമുക്ക് എവിടെ ഉണ്ടായിട്ടുള്ളത് ചതുരപ്പയറാണ്. ചെറിയേട്ടൻ്റെ അവിടുന്ന് അമ്മേ തന്നെ മോന്ത കുത്തി വീണാനെ. അങ്ങനെ ചതുരപ്പയർ ആദ്യമായിട്ടുണ്ടായി നമ്മുടെ വീട്ടിൽ. കണ്ട കുറെ പൂട്ടുണ്ട്, കണ്ട പൂട്ടുന്നുണ്ട. ഇതൊരു വട്ടം ഉണ്ടായി കഴിഞ്ഞ ഇങ്ങനെ വർഷങ്ങളോളം നിൽക്കും തോന്നുന്നു അല്ലേ? അറിയേ അധികം നോക്കില്ല. ചെറിയേട്ടൻ്റെ അവിടെ കുറേ നാളായില്ലോ. പിന്നെ നമ്മുടെ ഇത് കോവയ്ക്ക, കണ്ണൊക്കെ നേരിടങ്ങി, കണ്ണും നേറുണ്ട. അങ്ങോട്ട് പോവാം, നമുക്ക് അതിലേട്ടൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ ഡിമ്മാണ്, ഒരാവേശം അങ്ങോട്ട് വരുന്നില്ല. ആവേശം ഉണ്ടാവണെങ്കിൽ ചക്ക ഇടണം. അല്ല അത് ചക്ക കഴിഞ്ഞു. ചേട്ടനൊരു പാത്രം എടുത്ത് നടന്നു നോക്കിയേ, ഒക്കെ വരും, ഒക്കെ കൂടി പറന്നൊരു വരവുണ്ട് ചേട്ടൻ്റെ പിന്നാലെ. ഒരു പൊട്ട് നാളികരെ ഇതൊന്ന് പോയി എരിവ്. ഒരു മുളകിന് എത്ര എരിവാണെങ്കിൽ
അല്ലൻ ചേട്ടൻ ചെറുകേട്ടൻ്റെ പറമ്പിലത്തെ പറമ്പ് വൃത്തിയാക്കി സജീവൻ്റെ പറമ്പിലേക്ക് കയറി. കയ്യേറി കയ്യേറി വരാം അല്ലേ ചേട്ടൻ. മറ്റേ മറ്റേ പുല്ല് മാന്തണ സാധനം കൊണ്ട് കംപ്ലീറ്റ് മാന്തില്ല ചേട്ടാ ഇന്നലെ. കഷ്ണം സജീവന്റെ കഷ്ണാണ് കേട്ടാ. അപ്പൊ ഇതിന്റെ ചുറ്റും വല കെട്ടിട്ടാണല്ലേ ചേട്ടന്റെ കോഴികൾ ഇവിടെ ഇരുന്നു. അപ്പൊ അവിടെ ഒരു പുല്ല് പോലും ഇല്ല, നീറ്റായിട്ട് കിടന്നു തുടങ്ങുന്ന ഈ ഒരു കഷ്ണം. ഇപ്പൊ പിന്നെ കോഴികളെ പുതിയ കൂട്ടിലേക്ക് മാറ്റിയോടുകൂടി ഇവിടെ പുല്ലും കാടും നിറഞ്ഞു. സജീവന് ഇതിന്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് തോട്ടം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവർക്കും പലതും പറഞ്ഞു. പക്ഷെ അവൻ ആഗ്രഹിച്ചത് നടത്തും, ബാക്കിയുള്ളവർ ആഗ്രഹിക്കണ പോലെയല്ല. ബെൻസ് കാർ വാങ്ങിക്കണം ഓടിക്കും പറഞ്ഞ നടക്കില്ലല്ലോ. ഇപ്പൊ അതല്ല, അപ്പുറത്തും കാടില്ല ഇപ്പുറത്തും കാടില്ല. അല്ലെങ്കിൽ ശരിക്കും ബെൻസ് കാർ വേണമെന്ന് ആഗ്രഹം ഉണ്ടാ. ഡ്രൈവിംഗ് അറിയില്ലല്ലോ. ഇനി ഡ്രൈവിംഗ് പഠിക്കപ്പോ എന്തോ നേരം വേണം ഡ്രൈവിംഗ് പഠിക്കാൻ. ആദ്യം ഇട്ടല്ലേ ചേട്ടൻ ആഗ്രഹം പറയണത് കേൾക്കണം. നമുക്ക് ആഗ്രഹിക്കാലോ. അത് ശരിയാ. ഇപ്പൊ ഞാനതല്ല, അപ്പുറത്ത് കാടില്ല ഇപ്പുറത്തും കാടില്ല. അവര് പറഞ്ഞു മറ്റേ നമ്മള് എന്നിട്ടാ മറ്റേ ചൂളാരിയില വാങ്ങിക്കാറേ അതിന് 150 രൂപ, ഇതിന് 130 രൂപ. ഇതാ ഉറപ്പ് കൂടുതലെന്ന് പറഞ്ഞവണ്. എന്നിട്ട് അപ്പൊ എന്താ വില കുറവ്? അത് എന്നാലും ഇത്തിരി കൂടി ഇത് നിൽക്കുന്ന പറയുന്നില്ലേ. രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഇതിൽ വയ്ക്കില്ലേ? അതല്ലെങ്കിലും മറ്റത്തു തന്നില്ല. ഏറ്റവും നല്ല മറ്റേ സ്ക്വയർ പൈപ്പ് വാങ്ങിക്കുക. ഇരുമ്പിന് ഭയങ്കര വിലയില്ല. സ്ക്വയർ പൈപ്പിന് എത്ര വില വരും? ഒരെണ്ണം വാങ്ങിക്കണെങ്കിൽ 600 രൂപ, ഒരെണ്ണം വാങ്ങിക്കണെങ്കിൽ 700 രൂപ വരും. പക്ഷെ എത്ര കൊല്ലങ്ങളോളം? എന്താ നമുക്കൊരു കൊല 700 രൂപ കിട്ടണില്ല വരല്ലോ. പിന്നെ വരില്ലല്ലോ. നമ്മള് മുതൽ മുടക്ക് ആ വകൽ നമ്മള് ഒന്നും വിൽപ്പനക്ക് വേണ്ടിട്ട് ലാഭം നോക്കിട്ടല്ലോ. അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ അല്ലേ ചേട്ടാ? അപ്പൊ ലാഭം നോക്കിയിട്ടില്ല. ലാഭം നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഇരുമ്പിന്റെ അല്ല സ്ക്വയർ പൈപ്പ് വാങ്ങിയിട്ട് കുഴപ്പമില്ല. എപ്പോ വേണേലും നമ്മള് കളിക്കുന്ന അവര് മാറ്റൂടെ. ഇതിപ്പോ സജീവൻ പറഞ്ഞിട്ടൊന്നല്ല കേട്ടാ അല്ലേ ചേട്ടൻ ചെയ്യണേ. ആ അതിപ്പോ ആ ചെറുകേട്ടന്റെ പറമ്പ് വൃത്തിയാക്കി. പിന്നെ ആ പറമ്പ് ഷാൻ ചേട്ടൻ്റെയും ചേച്ചിയും അവരത് അവിടെ എപ്പോഴും വൃത്തിയാക്കി കൃഷി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും നല്ല ക്ലീനാ. അപ്പൊ ഇത് മാത്രം ഇങ്ങനെ കെടുക്കല്ലേ? എന്തൊക്കെ ഞാൻ എന്തൊരു ചാണപ്പൊടിയും ഒരു ലക്ഷം കപ്പലണ്ടി വീണാക്കും. ആ മണ്ണിടല് കഴിഞ്ഞ അതൊക്കെ ഇട്ട്. ആ ഈ രണ്ടിടത്തിന് മണ്ണിട്ടില്ല. ഞാൻ മണ്ണിടണം. നമുക്ക് ഒരു കൊള്ളി തറി എടുക്കാൻ പോവാ. ചെറുകേട്ടൻ തുടർ ചെയ്തോടന്നേ ഈ 4 ദിവസം വണ്ണം വെച്ചല്ലോ ചെറുകേട്ടൻ. അല്ല മുഖക്കും തുടുത്തു ശരിക്കും. നീരൊന്നല്ലല്ലോ. അല്ല 4 ദിവസം പുറത്തേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കായിരുന്നു മഴ കാരണം. പറമ്പില് ഈ മഴ പെയ്യുമ്പോ ഇതുമാതിരി മഴ പെയ്യുമ്പോ വെള്ളല്ലായിരുന്നേ. ചെറുകേട്ടൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടും എന്തോരം ഉണ്ടായിക്കണേ അല്ലേ? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കൊള്ളി വലിക്കണ്ടാ? പക്ഷെ കൊള്ളി രസല്ലേ വെള്ളത്തിൽ. ടേസ്റ്റ് പോയി. വേവണില്ലേ? കളുകളും തന്നെ ഇരിക്ക. ഞാൻ കൊള്ളി തണ്ടെടുക്കാനാ വരുന്നത്. ഇതൊക്കെ മൂടി ഉണ്ടായിരുന്നു, ഇതൊക്കെ മൂടി. അത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഒന്നും പോയില്ല. അതിന് മഴ നിക്കുമ്പോഴത്തേക്കും വെള്ളം ഇറങ്ങും. അങ്ങനെ നിക്കില്ലേ വെള്ളം? അതൊരു ഭാഗ്യം. ഇത് 6 മാസം കൊള്ളിയാണ്. 6 മാസം അല്ലേ? അതാ കായകൊല. കായ കൂട്ടാൻ വെക്കാനായിട്ട് അതിന് വെട്ടോത്തി ഉരിഞ്ഞാ മതി. 4 കായ വലിയ കായ പോലെയായിരുന്നു. ഒടിഞ്ഞു വേണ്ട. കുഞ്ഞിത് മതി, കുഞ്ഞിത് മതി അല്ലേ ചേട്ടാ? ആ 4 അത് മതി, അത് മതി. എന്തായാലും നാളെ വെക്കണില്ല. ഇത് ഉപ്പേരി വെക്കാ മതി. ഉപ്പേരി വെക്കാൻ കൊണ്ടുപോണം. ഏയ് വേണ്ട.
അത് മതി, ഇത് മതിയാ? ആ ഈ ഒരു തണ്ട് മതി, നമുക്ക് എന്തോരം കൊള്ളി വേണം. അല്ല വെക്കാൻ സ്ഥലമില്ലല്ലോ, കുറച്ച് സ്ഥലത്തല്ലോ. അത് കൂവിയ മഞ്ഞളല്ലേ, അത് ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ട്. ഞാൻ ഇല്ലേ ചേട്ടാ, കുറച്ച് മേലൊക്കെ താക്കി കുളിക്കണേല് മുന്നേ. ആ ആ ചുരു ചുരുണ്ടതൊക്കെ നീ വരട്ടെ. അപ്പോ സജീവന്റെ അവിടെ ചക്ക, സജീവന്റെ അവിടത്തെ ചെരിഞ്ഞ പ്ലാവില്ലേ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അല്ലേ. ആദ്യം ഉണ്ടാവണ സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ. അതെങ്ങനെയത്, കൊല്ലം ചെല്ലുന്നോ ടേസ്റ്റ് കൂടി കൂടി വരുന്ന ചക്ക? നടന്നല്ലേ തൊട്ടാവാടി. അയ്യോ തൊട്ടാവാടി കൊണ്ട് കഞ്ഞി വയ്ക്കണം എനിക്ക്. ഇതെവിടേക്കുണ്ട്? വലിക്കാൻ പറ്റില്ല, നാളെ നോക്കാം. തൊട്ടാവാടി നല്ല ചേട്ടല്ല ചെത്തികളയും. അല്ല ചേട്ടൻ അപ്പൊ പണിയില്ലേ, നാളെ ഉണ്ടാവില്ലേ? ഇവിടെയാകുമ്പോ പണിയെടുത്ത കാശ് കിട്ടില്ല, പക്ഷെ ആരോഗ്യം കിട്ടും, മനസ്സിനും സന്തോഷല്ലേ. അങ്ങനെ വെറുതെ ഇവിടെ വെടുപ്പാക്കി വെറുതെ വർത്താനം പറഞ്ഞ് വെറുതെ കറങ്ങി വന്നു, അത്രേ ഉള്ളോ. വീഡിയോ എടുത്തത് ശരിക്കും ഇങ്ങോട്ട് ഒരു നമ്മളുടെ പോലത്തെ നമ്മുടെ സാധാരണ ചെയ്യാറുള്ള വ്ളോഗുകൾ ചെയ്യാനായിട്ടുള്ളൊരു ഉഷാറായിട്ടുള്ള ചേട്ടൻ. നാളത്തേക്ക് വരുമായിരിക്കും അല്ലേ? ഇങ്ങോട്ട് വരും. ആദ്യത്തെ ഒരു ഇത് കുറച്ച് ദിവസമായില്ലേ എന്തിട്ട് ഇങ്ങനെ വരുന്നു പാമ്പഴഞ്ഞ വരുന്ന പോലെ വരുന്നു. എവിടെ നിന്നാണാവോ വരണേ? എവിടെ നിന്നാ വരുന്നു? അതിന് ഷൂട്ട് ചെയ്തില്ല. ആ വീട്ടിലെ പിള്ളേര് ഹായ്, കുറെ പേര് നമ്മൾ വീഡിയോ ഉണ്ടായപ്പോഴേ പേടിച്ചു, ഇനി ഇവിടെ വല്ല കുഴപ്പമുണ്ടാവോ, ഇവിടെ മഴയൊക്കെ വെള്ളം പൊന്തിട്ടൊക്കെ നമ്മൾ കാണിക്കാറുണ്ടല്ലോ, അപ്പൊ ഇനി ഈ വെള്ളം വന്നിട്ട് ഇനി വല്ല പ്രശ്നത്തിലാണോ എന്നൊക്കെ. അവിടെയാണ് കുഴപ്പം, ഇവിടെ ഒരു 2.5 കിലോമീറ്റർ അകലെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഴപ്പമുള്ള സ്ഥലം. ഈ നിതിന്റെ വീടിന്റെ അവിടെയൊക്കെ വെള്ളം അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, ഇപ്പുറത്ത് ബ്ലോക്ക് ചെയ്തു. അതിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്നിട്ട് പോവാം. ഈ സൈക്കിള് ഞാൻ സൈക്കിൾ യാത്ര പോകുമ്പോ ഞാൻ ഉപയോഗിക്കുന്ന സൈക്കിളാണ് ഇട്ടത്. റെഡി ആയിട്ടിരിക്കട്ടെ, കുറ്റം പറയാൻ പോവാ. എന്നിട്ട് ഈ സൈക്കിള് ഇവിടെ ഇരുന്നു, സൈക്കിൾ വിട്ട് പുറത്തേക്ക് പോകണില്ല നമ്മള്. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഈ സാധനം തുരുമ്പ് കയറി, ഇവരാണെങ്കിൽ തുടക്കൂല, ഒന്നും ചെയ്യില്ല. കാക്ക തൂറിയും പൂതാങ്കീരികളും വന്ന് കയറി കളിച്ച് ഇത് നാശമായി സൈക്കിള്. ഇപ്പൊ എന്തായാലും ജഗുവിന്റെ സൈക്കിളിന്റെ ബ്രേക്ക് പോയി. ബ്രേക്ക് ചെയ്യണ അല്ല, ബ്രേക്ക് ചെയ്യുന്ന ആളെ ബ്രേക്ക് സൈക്കിള് അയാൾക്ക് പനി, കൈ കൈയിന്റെ മുട്ടുവേനൊക്കെ ആയിട്ട് അയാളെ ഇല്ല, ഒരു തുണ്ട് ബ്രേക്ക് ഇല്ലാണ്ട്. ഇപ്പൊ ഈ സൈക്കിള് സൈക്കിള് വേണം. അപ്പൊ ഈ സൈക്കിള് ഞാൻ കഴുകി തുടച്ച് ഓയിലൊക്കെ കൊടുത്ത് കറക്റ്റ് ആക്കി. അപ്പൊ ഇതുപോലെയാണ് ട്യൂഷൻ പോയത്, മനസ്സിലായി? അപ്പൊ ഉപകാരം കണ്ട, അത് വെറുതെ ഇവര് സൈക്കിൾ വാങ്ങിച്ചതിനെ കുറ്റം പറഞ്ഞോളാ. ഇവർ രണ്ടുപേരും ഞാൻ പറയട്ടെ. ആ പറഞ്ഞ, ഞാൻ അവിടെ ചവിട്ടി നടക്കും കുറച്ച് നേരം. പറഞ്ഞോ. ഒരു 3-4 കൊല്ലം മുന്നാണ് ഈ സൈക്കിള് വാങ്ങിച്ചത്. 3-4 കൊല്ലം മുന്നത്ത് നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാറേ ജഗ്ഗു എന്തോരണ്ടെന്ന്. ജഗ്ഗുവിന് അപ്പൊ സൈക്കിളില്ല, സൈക്കിൾ ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആ സമയത്ത് അവൻ പൊന്നൂസിന്റെ സൈക്കിള് കേടായത്, പൊന്നൂസ് വലുതായപ്പോ പൊന്നൂസിന് വേറെ സൈക്കിള് വാങ്ങിച്ചപ്പോ സജീവന്റെ മോള് കിട്ടാ പൊന്നൂസ്, അവളുടെ ഒരു പഴയ സൈക്കിൾ ഇരുന്നോടുന്ന് സജീവൻ അതിൻ്റെ കേടുപാടുകളൊക്കെ തീർത്ത് കൊടുത്തതാണ് ഇവൻ ചവിട്ടി നടക്കണേ. എന്നിട്ട് അതാണ് ഒരു 100 വട്ടം ചങ്ങല തെറ്റും, എന്നിട്ട് രണ്ടും ഇങ്ങനെ ചവിട്ടും, പിന്നെ ഇറങ്ങിയിരിക്കും, ചങ്ങല ശരിയാക്കും. ഇങ്ങനെയായിരുന്നു ഇവൻ സൈക്കിൾ ചവിട്ടി ഓടുന്നത്.
അങ്ങനെ പറഞ്ഞ് 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 അവനൊരു സൈക്കിള് വാങ്ങിച്ചു കൊടുക്ക് ചേട്ടാ എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്ന പിന്നെ ഈ സൈക്കിള് വാങ്ങിച്ചോണ്ടേക്കണ്. ഈ കടാവേ ചെറിയ കടാവ് ഇനി വാങ്ങിച്ചോണ്ടേക്കണ സൈക്കിളുണ്ട് ഇത്. അപ്പൊ ചോദിച്ചോ പറയാ, ചേട്ടൻ തന്നെ നൊസ്റ്റാൾജിയാണ് ഇത്ര ബി എസ് എ സൈക്കിള്. പണ്ട് സൈക്കിള് ചവിട്ടി നടന്നവന്റെ ഓർമ്മയ്ക്ക് വാങ്ങിച്ചതാന്ന്. ഇവന് വാങ്ങിച്ചതാ കാണണേ. അപ്പൊ ഇവനാണെങ്കിൽ ഇതുമ്പോൾ എത്തൂല്ല, ഇവന് ചവിട്ടാനും പറ്റില്ല. അപ്പോ ഇത് മുന്നേ വാങ്ങിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, നമുക്ക് ആവശ്യമില്ല ഇത്. ആവശ്യം ഉണ്ടെങ്കിലല്ലേ വാങ്ങിച്ചിട്ട് കാര്യമില്ല. ചേട്ടൻ എന്തായാലും ഇത് വാങ്ങി കഴിഞ്ഞാൽ ചവിട്ടാൻ പോകണില്ല, ജഗ്ഗുവിനും ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇത് എന്തിനാ വെറുതെ പൈസ കളയണേ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞത് വാങ്ങിക്കേണ്ടത്. എന്നിട്ട് വാങ്ങിച്ചു, നമ്മൾ വേണ്ട വേണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന സൈക്കിളത്. അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് അവിടെ ഇരിക്കുക തുരുമ്പ് വന്നിട്ട്. എന്നിട്ട് അത് തുരുമ്പ് വന്ന് അവിടെ ഇരിക്കണേനും ചീത്ത ഞങ്ങൾക്ക്. ഞങ്ങളത് നോക്കണില്ല, ഞാനത് നോക്കണില്ല, തുരുമ്പ് കഴുകണില്ല, വൃത്തിയാക്കണില്ല, ഓയിൽ കൊടുക്കണില്ല. എനിക്ക് ഈ സൈക്കിള് ചവിട്ടി ഇത് നടക്കാൻ പറ്റുമോ? ഞാനാണൊരു സാധനം ചേട്ടൻ വേണ്ട വേണ്ട വേണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ട് ഞാനാണൊരു സാധനം വാങ്ങിച്ചതെന്ന് വിചാരിക്കും. എന്നിട്ട് ആ സാധനം അവിടെ കിടന്ന് നശിച്ചു പോണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ചീത്ത പറയും ചേട്ടൻ തന്നെ. എന്നിട്ട് ചേട്ടന് ഇത്ര വാശി പിടിച്ചൊരു സാധനം വാങ്ങിച്ചിട്ട് അത് നോക്കണില്ല, ഒന്നും ചെയ്യാണ്ട് അത് നശിച്ചു പോണേനും നമ്മളെ ചീത്ത പറയാന്ന്. അപ്പൊ എന്തൊന്നും മറുപടി പറയാം. കഴിഞ്ഞ കൊല്ലം ജഗ്ഗുന് വേറെ സൈക്കിള് വാങ്ങിച്ചു കൊടുത്തു അല്ലെ? കഴിഞ്ഞ കൊല്ലല്ലടാ വാങ്ങിച്ചേ. ആ തല മുട്ടടിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് പാവ അത് മുട്ടടിക്കാൻ സമ്മതിച്ചപ്പോ അവന് വാങ്ങിയതാണ് ആ സൈക്കിള്. അതിനിപ്പോ ബ്രേക്ക് ഇല്ല, അപ്പൊ അത് ബ്രേക്ക് ശരിയാക്കാനായിട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഉപയോഗിക്കേണ്ടി വന്നില്ലേ? അല്ല, അത് വിഷ്ണു ലോകത്തില് ജഗദീഷ് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ നടക്കില്ലേ, സൈക്കിൾ ഇറങ്ങാൻ പാടില്ല. അതുപോലെ ഞാൻ നിന്റെ ചുറ്റും കിടന്നാണ് നടന്നേ. ശ്രദ്ധിച്ച നീ കസ്തൂരി അങ്ങനെ അല്ല. ഈ സൈക്കിള് അങ്ങനെ മോശമൊന്നുമല്ല എടുത്തത്. ഇവർക്ക് സൈക്കിൾ ചവിട്ടി ചവിട്ടാം, ഒരു കുഴപ്പമില്ല. ഇത് വലിയ ഉയരൊന്നും ഇല്ലേ സാധനം? അത് എന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇത് ചവിട്ടാനായിട്ട്. ഹൈറ്റ് വെച്ചപ്പോ അവന് ഇത് ചവിട്ടാൻ പറ്റുണ്ട്. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഇത് വാങ്ങിച്ചാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പൊ അവന് കൊണ്ട് നടന്നേനെ സൂക്ഷിച്ച്. നീ പറന്ന് പോണ്ട, ഭൂമി കൂടെ പോയാ മതി കേട്ടാ. പറക്കല് ഇത്തിരി കൂടുതലാ അവന്. പിന്നെ ഇതവിടെ ആ വെറുതെ ആ ഷെഡിൽ വെച്ചിട്ട് കാക്കകളുടെ കാക്കകൾ വന്ന് കൊത്തി പറിച്ച് കൊത്തി പറിച്ച് ഇത് കണ്ട ഈ സീറ്റൊക്കെ കണിച്ചു വെച്ചേണ് നോക്കിയെ. കാക്കകള് കാക്കകള് കൂടുണ്ടാക്കാ സ്പോഞ്ചിന് വേണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് വരുന്നേ. ആ അങ്ങനെ അല്ലേ? അപ്പൊ ഞാൻ വെറുതെ വെറുതെ തേങ്ങ ഞാനേ സത്യത്തില് എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. നമ്മള് വെറുതെ ചീത്ത കേൾക്കാൻ വേണ്ടിട്ട് ഈ സൈക്കിളിന് അവിടെ നിന്ന് വടി കൊടുത്ത് അടി വാങ്ങിക്കാന്ന് പറയും. രണ്ടു മൂന്ന് ദിവസമായിട്ട് നിർത്താണ്ട് ദേവനോട് ചോദിച്ചു, ഞങ്ങളെ രണ്ടുപേരും മാറി മാറി ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. ഇത് ഉപയോഗിക്കണില്ല, ഞങ്ങളിത് ഉപയോഗിക്കണില്ല, ഇത് കഴുകി വെക്കണില്ല, ഇതില് ഓയിൽ കൊടുക്കണില്ല, അത് ചെയ്യണില്ല, ഇത് സാധനം വാങ്ങിച്ചിട്ട് നശിപ്പിച്ച് കളയണു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ക്യാമറ ഓൺ ആയിട്ടിരിക്കുന്നോണ്ടാണ് എനിക്കിത് പറയാൻ പറ്റണ, അല്ലെങ്കിൽ ചേട്ടൻ ഇതൊന്നും എന്നെ പറയാൻ സമ്മതിക്കില്ല. ഇത് ഓൺ ആയിട്ടിരിക്കുമ്പോ ചേട്ടൻ എല്ലാം കേട്ട് നിക്ക് എടുത്ത്. അല്ല ഞാൻ കളഞ്ഞോ കളയുന്നില്ല, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെ അപ്പൊ നിർത്താം നമുക്ക് കേട്ടാ. ഏത് രണ്ടും നിർത്താം, എന്നെ ചീത്ത പറഞ്ഞ് നിർത്താം. ചീത്ത ഞാൻ ചീത്ത പറഞ്ഞില്ല, ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമുള്ള കാര്യമല്ല, അത് രസല്ലേ. അപ്പൊ നിർത്താം. അപ്പൊ നമുക്ക് നാളെ മുതൽ നമുക്ക് വീഡിയോ തകർക്കാം. ശരി, അപ്പൊ അടുത്ത് വീട്ടിലാണ് അവർ. നന്ദി, നമസ്കാരം. അയ്യോ.